ഡോക്ടർ മറ്റൊന്നും ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ ഇതിനെ കുറിച്ചിട്ട് പറയായിരുന്നു, എന്തെല്ലാം ശ്രദ്ധിക്കണം? അപ്പൊ മുമ്പ് എന്തെല്ലാം ശ്രദ്ധിക്കണം ഡോക്ടർ? പക്ഷെ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ ഒന്ന് നമ്മളുടെ ബാക്കിയുള്ള ഒരു പല്ലും പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് പിന്നെയും വരാവുന്ന സംഭവമാണ്. കാരണം വെച്ചാൽ പുറകിലത്തെ പല്ലുകൾ പിന്നെയും പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ കാരണങ്ങൾ പിന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പല്ലുകൾ പൊങ്ങൂലായിരിക്കും, പക്ഷെ പുറകിലത്തെ പല്ലുകൾ പോകുമ്പോഴത്തേക്ക് നമ്മളുടെ മുഖത്തിന്റെ ഛായ പിന്നെയും മാറുകയാണ്. അതുകൊണ്ട് പല്ലുകൾ ഒന്നും ഒരു പല്ല് പോലും കഴിവതും പറക്കാതിരിക്കാൻ നോക്കുക. ഇപ്പൊ അവര് വിളിക്കുന്ന ഗൾഫിൽ നിന്നാണ്, അവരുടെ അടുത്ത് പറയാണ് പല്ല് പറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് ആന്റിബയോട്ടിക് കൊടുത്ത് എത്രയും അവർ ഇവിടെ വരേണ്ടി വരും. അങ്ങനെ അതുപോലെ സൂക്ഷിച്ച് ബാക്കിയുള്ള പല്ലുകളെല്ലാം സൂക്ഷിക്കാമെങ്കിൽ വേറെ ഒരു കുഴപ്പവും വരാൻ ഇടയില്ല. അതുപോലെയുള്ള ഒരു ആവശ്യമാണ് ചെക്കപ്പ്. എവ്രി ഇയറിലുള്ള ചെക്കപ്പിന് സാധാരണക്കാർ, ഇത് ട്രീറ്റ്മെന്റ് ചെയ്തവർക്ക് മാത്രമല്ല എല്ലാവരും, ഒരു വർഷത്തിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തകരാറുകൾ വരാതിരിക്കും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തകരാറുകൾ വരാതിരിക്കും. കാരണം വെച്ചാൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ഒരു ഒരു പല്ലിന്റെ കേട് തുടങ്ങി അത് വേദനയായി പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു വർഷത്തിൽ ചെക്കപ്പ് നടത്തുക, അപ്പൊ എന്നിട്ട് ഒരു അഡ്വൈസ് തരും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ ഫ്ലൂറൈഡ് ചേർക്കേണ്ടതാണെങ്കിൽ ഫ്ലൂറൈഡ് ചേർക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ബ്രഷ് ചെയ്യണത് തെറ്റുണ്ടെങ്കിൽ അത് ചെയ്യണം. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ് സർ? ഹലോ ഹലോ, ഇത് അസ്ലമാണ്. എവിടുന്ന് വിളിക്കുന്നു? കേക്കട്ടെ. എന്റെ അണപ്പല്ലിന്റെ ഏറ്റവും അറ്റത്തുള്ള പല്ല്, അതായത് അണപ്പല്ല എന്ന് പറയാം, അവിടെ ഒരു വിസ്ഡം ടൂത്ത് എന്ന് പറയുന്ന ഒരു പല്ല് വരുന്നുണ്ടേ. പറഞ്ഞോളൂ സർ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെ കാണിച്ചപ്പോ അത് പറഞ്ഞു അത് കീറണമെന്ന് പറഞ്ഞു. അത് ചെരിഞ്ഞാണ് വന്നിരിക്കണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് വരാതെ തടഞ്ഞിരിക്കുകയാണ്, മറ്റേ പല്ലേ വന്ന് തൊട്ട് തടഞ്ഞിരിക്കുകയാണ്, അത് പുറത്തേക്ക് വരാൻ സാധ്യത ഇല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് അത് ഒരു ചെറിയ സർജിക്കൽ ആയിട്ടുള്ള അത് എടുത്തു കളയേണ്ടി വരും. കാരണം വെച്ചാൽ അത് പുറത്തേക്ക് വരാൻ സാധ്യതയില്ലെങ്കിൽ അത് എടുത്തു കളയുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് പറഞ്ഞത്, അതിനകത്ത് ആ ഏരിയ നമുക്ക് ബ്രഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അത് പഴുക്കണേ. അപ്പൊ അത് എടുത്തു കളയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വേദന വന്നുകൊണ്ടേയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് റിക്കർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ ഭക്ഷണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത പല്ലിലും കേട് പിടിക്കാൻ സാധ്യതയുണ്ട്, കാരണം ആ ബ്രഷ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ആ പല്ല് എത്രയും വേഗം എടുത്തു കളയേണ്ടി വരും, നാട്ടിൽ വരുമ്പോ അതൊന്ന് ചെയ്താൽ മതി. ഓക്കെ സർ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മളിപ്പോ ഇതിനെ കുറിച്ചിട്ടെല്ലാം പറഞ്ഞു, മറ്റും ചോദിക്കാനുള്ളത് ഈ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് നമ്മളൊക്കെ ഈ പല്ല് താഴ്ത്താമെന്ന് പറയുന്നു, അങ്ങനെ ആ സ്പീഡിൽ വേഗം ചെയ്യുന്നത് കൊണ്ട് അത് തിരിച്ച് പൊന്തു വരാനുള്ള സാധ്യത കൂടുതലാണോ? അതോ സാധ്യതയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റിന് ഒരു റിട്ടൻഷൻ അഥവാ നമ്മൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു ട്രീറ്റ്മെന്റും കൂടെ നമ്മൾ അത് കഴിഞ്ഞ് ചെയ്യുന്നുണ്ട്. ഒരു റിട്ടൻഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ട്രീറ്റ്മെന്റ് ഫേസും റിട്ടൻഷൻ ഫേസും ഉണ്ട് എന്ന് പറഞ്ഞപോലെ തന്നെ ഇതിനും ഒരു റിട്ടൻഷൻ ഉണ്ട്, അഥവാ ഇതിന് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ച് ബൈൻഡ് ചെയ്തിരിക്കുന്നത്, അഥവാ എല്ലാ പല്ലുകളും കൂടെ കൂട്ടിക്കെട്ടിയാക്കുന്നത് എന്തിനാണ്? ഇത് ഒരു പല്ലായിട്ട് തിരികെ പൊങ്ങിപ്പോരരുത്, അല്ലെങ്കിൽ ഇത് വരികയാണെങ്കിൽ എല്ലാം കൂടെ പൊങ്ങി വരണം, എല്ലാം കൂടെ പൊങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ല, നേരത്തെ പറഞ്ഞത് ഏത് പല്ലിനാണ് ഈ ഇത് പൊങ്ങിയിരിക്കുന്നത്, ആ പല്ലിന് എത്ര പല്ലിനാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതേസമയം തന്നെ ആ പല്ലുകളെ ബാക്കിയുള്ള പല്ലുകളിലേക്ക് ബന്ധിപ്പിച്ചിരിക്കണോണ്ട് ആ പല്ലിന് മാത്രം തിരികെ പൊങ്ങി പോരാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോ ആ പല്ലുകൾ അവിടെ പറഞ്ഞു, അതിനാണ് പിന്നെയും ചെക്കപ്പ് നടത്തണമെന്ന് പിന്നെയും പറയണേ എന്ന് പറഞ്ഞത് റിട്ടൻഷൻ പീരീഡാണ്. ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ഫോൾട്ട് എവിടെയെങ്കിലും കാണാം, കണ്ടാൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കേട് വരാം, അല്ലെങ്കിൽ ഒരു പല്ലിന് പുളിപ്പുണ്ടാവും, അത് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് വൺസ് ഇൻ ഇയർ ചെക്കപ്പ് നടത്തിയിട്ട് ഇത് വരണം. റിലാപ്സ് വരാതിരിക്കാൻ വേണ്ടിയാണ് റിട്ടെയിൻ ചെയ്യണം, റിട്ടൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അതിനകത്ത് ചെയ്തു കൊടുക്കണേ. ഇതിനെല്ലാം കൂടെ ബൈൻഡ് ചെയ്തേക്കണത് അതിന് വേണ്ടിയാണ്. ഇതെല്ലാം കൂടുന്നതാണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ 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 സർ, ഹലോ പറയൂ. ടിവിയിലെ ഹലോ പറഞ്ഞു വിളിക്കുന്നു. ആ ടിവിയുടെ ശബ്ദം കുറച്ചിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കൂ. എന്റെ 13 വയസ്സ് പറയൂ. കോള് കട്ടായി ഡോക്ടർ.